നമസ്കാരം. സ്വർണ്ണക്കടത്തും ലൈഫ് മിഷനും കള്ളക്കടത്തും ഇടപാടുകളിലൊന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസിന് പങ്കില്ലേ 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 എന്ന് പറഞ്ഞുകൊണ്ട് ന്യായീകരിച്ച് നടന്ന കുറേ സുഹൃത്തുക്കൾ നമുക്കുണ്ടായിരുന്നു. എന്നാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനും മുഖ്യമന്ത്രിയുടെ വേണ്ടപ്പെട്ടവർക്കുമൊക്കെ ഇതിൽ വ്യക്തമായ പങ്കുണ്ട് എന്ന് വ്യക്തമായ സാഹചര്യത്തിലാണ് ഇപ്പോൾ സ്ഥിതിഗതികൾ എത്തി നിൽക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. സ്വർണ്ണക്കടത്തായാലും എന്ത് കടത്തായാലും മുഖ്യമന്ത്രിയുടെ ഓഫീസ്, ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് അതിൽ ഉൾപ്പെടുക എന്ന് പറഞ്ഞാൽ എത്ര ദൗർഭാഗ്യകരമായ അവസ്ഥയാണ് എന്ന് ഒന്ന് ചിന്തിച്ചു നോക്കും. വേറെ ആരും പറഞ്ഞതല്ല, സ്വപ്ന സുരേഷ് തന്നെ പറഞ്ഞതാണ്. സ്വപ്ന സുരേഷ് പലരെയും ഫോൺ ചെയ്തതായും പലരുമായും വീഡിയോ കോളിൽ നടത്തിയതായുമുള്ള വാർത്തയൊക്കെ ചില മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ട്. കൊല്ലം MLA മുകേഷ് കുമാറിൻ്റെ ബന്ധുവുമായും അല്ലെങ്കിൽ മുകേഷ് കുമാർ സ്വപ്നയുടെ വളരെ അടുത്ത ആളുമായി ഒക്കെ വീഡിയോ കോളിംഗ് നടത്തി. അതുപോലെ തന്നെ മുകേഷുമായി തന്നെ നേരിട്ട് സ്വപ്ന പലതവണ വീഡിയോ കോളിൽ സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞ് വാർത്തകൾ വരുന്നുണ്ട്. സ്ഥിരീകരിക്കാത്ത വാർത്തകളാണ്, നമുക്കറിയില്ല. എന്തായാലും മുഖ്യമന്ത്രിയുടെ ഓഫീസുമായും മുഖ്യമന്ത്രിയുടെ വേണ്ടപ്പെട്ടവരുമായും ഒക്കെ സ്വപ്ന സുരേഷ് വളരെ അഗാധമായ ബന്ധം സ്ഥാപിച്ചിരുന്നു എന്നുള്ള കാര്യം ദാ അരക്കിട്ട് ഉറപ്പിക്കുകയാണ്. തെളിവുകൾ സഹിതം വിവരങ്ങൾ പുറത്തു വരികയാണ്. അതായത്, തിരുവനന്തപുരം സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായിരുന്ന M. ശിവശങ്കറിനെതിരെ സ്വപ്ന സുരേഷിൽ നിന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് നിർണായക വിവരങ്ങൾ ലഭിച്ചതായിട്ടാണ് ഇപ്പോൾ സൂചനകൾ പുറത്തുവരുന്നത്. ഒപ്പം മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ കൂടുതൽ പേരുടെ പങ്കിനെക്കുറിച്ചുള്ള മൊഴിയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് സ്വപ്നയിൽ നിന്ന് ലഭിച്ചു. സ്വപ്നയിൽ നിന്ന് ലഭിച്ച പുതിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ചുറ്റിപ്പറ്റി കൂടുതൽ അന്വേഷണങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തും എന്ന സൂചന കൂടിയുണ്ട്. കഴിഞ്ഞ ദിവസം ജയിലിൽ നടത്തിയ ചോദ്യം ചെയ്യലിലാണ് അട്ടക്കുളങ്ങര ജയിലിൽ നടത്തിയ ചോദ്യം ചെയ്യലിലാണ് ഈ വിവരങ്ങളൊക്കെ സ്വപ്ന സുരേഷ് തുറന്ന് സംബന്ധിച്ചത്, കൂടുതൽ വിവരങ്ങൾ ലഭിച്ചത്. കോടതിക്ക് നൽകിയ റിമാൻഡ് റിപ്പോർട്ടിലാണ് ചോദ്യം ചെയ്യലിൻ്റെ വിശദാംശങ്ങൾ ED പരാമർശിച്ചിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായും അത് ഒരു ഔദ്യോഗിക രേഖ തന്നെയാണ്. ശിവശങ്കറിനെ കൂടാതെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ മറ്റ് ചിലർക്കും കള്ളക്കടത്തിനെക്കുറിച്ച് അറിയാമായിരുന്നു എന്ന മൊഴിയിൽ പറയുന്നു. അതുപോലെ ശിവശങ്കർ അറിഞ്ഞാണ് താൻ പണം പലരിൽ നിന്ന് കൈപ്പറ്റിയതെന്നും അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് 1 കോടി രൂപ ലോക്കറിൽ സൂക്ഷിച്ചതെന്നും സ്വപ്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞു. സർക്കാരിൻ്റെ വൻ പദ്ധതികളായ കെ ഫോണിലും ലൈഫ് മിഷനിലും കൂടുതൽ കരാറുകൾ യൂണിടാക് ഉടമ സന്തോഷ് ഈപ്പന് വാഗ്ദാനം ചെയ്തു എന്നും ED അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. അപ്പോൾ കൃത്യമായി തന്നെ ഒരു പ്ലാനിങ്ങോടുകൂടി M. ശിവശങ്കറുമായി ചേർന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ മറ്റു പല ഉദ്യോഗസ്ഥരുമായും മറ്റു പല അഡീഷണൽ സെക്രട്ടറിമാരുമായും ഒക്കെ ചേർന്ന് നടത്തിയ ഒരു ഗംഭീരമായ ഒരു പ്ലാനായിരുന്നു ഇതെന്ന സമ്പൂർണ്ണ വിവരമാണ് ഇപ്പോൾ സ്വപ്ന സുരേഷ് ED നൽകിയിരിക്കുന്നത്. ഈ റിപ്പോർട്ടാണ് റിമാൻഡ് റിപ്പോർട്ടായി ED കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. ശിവശങ്കറിനെ കൊച്ചി ED ഓഫീസിലും സ്വപ്ന സുരേഷിനെ തിരുവനന്തപുരം അട്ടക്കുളങ്ങര ജയിലിലുമാണ് ഇന്നലെ ഒരേ സമയം ചോദ്യം ചെയ്തത്. ചോദ്യം ചെയ്യലിനിടെ കിട്ടിയ വിവരങ്ങൾ ഉദ്യോഗസ്ഥർ പരസ്പരം കൈമാറി. കേസിൽ 3rd പ്രതിയാണ് ശിവശങ്കർ. ഈ ചോദ്യം ചെയ്യൽ പൂർത്തിയാകുന്നതോടുകൂടി ശിവശങ്കറിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള ഒരു സൂചന കൂടി, അതിലേക്ക് കൂടി കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ശിവശങ്കർ ED നൽകിയ മൊഴികളിൽ CBIയും NIAയും അന്വേഷിക്കുന്ന കേസുകളുമായി ബന്ധപ്പെട്ട ഒരുപാട് വിവരങ്ങളുണ്ട്. ഇന്ന് കോടതിയിൽ ഹാജരാക്കിയ ശിവശങ്കറിനെ 1 ദിവസം കൂടി ED കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ജാമ്യാപേക്ഷ നാളെ പരിഗണിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇവരെ രണ്ടുപേരെയും ഒരേ സമയം ചോദ്യം ചെയ്തതിൽ നിന്ന് ചില മൊഴികളിലെ വൈരുദ്ധ്യങ്ങൾ പരസ്പരം ഇവർ കൈമാറി, പല കാര്യങ്ങളുണ്ട്. ഏതായാലും ഇന്നത്തെ നാളത്തെ ചോദ്യം ചെയ്യലിന് ശേഷം ഇപ്പോൾ അറസ്റ്റ് ഉണ്ടാകാതിരിക്കാനുള്ള ഒരു നടപടിയായിട്ടാണ് ജാമ്യം നാളെ തേടിയിരിക്കുന്നത്. എന്തായാലും മുഖ്യമന്ത്രിയുടെ ഓഫീസിനും M. ശിവശങ്കറിനും വേണ്ടപ്പെട്ടവർക്കുമെല്ലാം ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ചും ലൈഫ് മിഷൻ, സ്വർണ്ണക്കടത്ത് അങ്ങനെയുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ നേരിട്ട് ബന്ധമുണ്ട് എന്നാണ് ഇപ്പോൾ ചോദ്യം ചെയ്യലിൽ സ്വപ്ന സംബന്ധിച്ചിരിക്കുന്നത്. ഇതിൻ്റെ വിശദമായ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നാളെ ചോദ്യം ചെയ്യലും മറ്റു കാര്യങ്ങളും ഇന്നും നാളെയുമായി തുടരുമെന്നറിയുന്നു. കൂടുതൽ വിവരങ്ങൾ ഇനി പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. കൂടുതൽ നിർണായകമായ വിവരങ്ങൾ ഉടൻ തന്നെ ഇവരിൽ നിന്നൊക്കെ അറിയാൻ സാധിക്കുമെന്നാണ് നമുക്ക് തോന്നുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.